Lotus Lotus cake. cake. Lotus cheesecake. I will make for you. Okay. അപ്പോൾ ഇതാണ് നമ്മുടെ ലോട്ടസ് ചീസ് കേക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നുള്ളത് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ലോട്ടസിൻ്റെ ബിസ്കോഫാണ് വേണ്ടത് അത് കുറച്ച് നമുക്ക് ഫസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ ഞാനിവിടെ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മെൽട്ടഡ് ബട്ടറാണ് ഇട്ട് കൊടുക്കേണ്ടത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ബട്ടർ ഈ മിക്സിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ലോട്ടസ് ചീസ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്പ്രിംഗ് ഫോമിൻ്റെ പാനാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പം നമുക്ക് സൈഡിലൊക്കെ ഇങ്ങനെ നമ്മുടെ ബിസ് കോഫ് വെച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ ഇത് ഫുള്ളായിട്ട് സെറ്റാക്കിയ ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ബട്ടറിൽ മിക്സ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ബിസ്കോഫ് ഓഫ് എടുത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ടൈറ്റ് ആക്കി കൊടുക്കണം കേട്ടോ അടുത്തതായിട്ട് മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ക്രീം ചീസ് ആണ് അത് നമ്മുടെ ഈ വിപ്പിംഗ് ക്രീമിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ബിസ്ക് തന്നെ സ്പ്രെഡർ ആണ് കേട്ടോ അത് ക്രീമി ടൈപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഈ ഒരു ടെക്സ്റ്റർ ആകുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ ഞാനൊരു പൈപ്പിംഗ് ബാഗിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കാം ക്രീമും ഫുള്ളും ഫില്ല് ചെയ്ത ശേഷം നമുക്കൊന്ന് സെറ്റ് സെറ്റാകിയ ശേഷം ഒരു സിക്സ് അവേഴ്സ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ബിസ്കോഫിൻ്റെ സ്പ്രെഡ് ഉണ്ടല്ലോ അത് നന്നായിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം അത് നന്നായിട്ട് മെൽട്ടായിട്ട് വരുമ്പോൾ നമ്മുടെ കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക ഓൾറെഡി നമ്മുടെ കേക്ക് നന്നായിട്ട് സെറ്റായിട്ടുണ്ട് അപ്പോൾ സെറ്റായ ശേഷം മാത്രമേ നമുക്കത് ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം ഇനി ജസ്റ്റ് ഒരു ടെൻ മിനിറ്റ്സോളം ഫ്രിഡ്ജിൽ വെക്കുക കേക്ക് ഒന്ന് സെറ്റായ ശേഷം നമുക്ക് സ്പ്രിംഗ് ഫോം പാൻ ഒന്ന് അൺലോക്ക് ചെയ്തെടുക്കുക അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ചീസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം